Yes, Vidyasagar Gurumurthy. Pettanna, samayamilla. ഞാനൊരു രണ്ട് പോയിന്റ്സ് എനിക്ക് പറയണം. ഒന്നാമത്തത് പിന്നെ ഫ്രാൻസിൽ 2021 കഴിഞ്ഞ വർഷം ഇതേപോലെ ലോണർ അറ്റാക്ക് നടന്നു, ലോൺ വുൾഫ് അറ്റാക്ക് നടന്നു. അത് അറ്റാക്ക് നടന്നത് ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആയ വനിതയ്ക്ക് നേരാണ്. അവരെ കുത്തുകയാണ് ചെയ്തത്, അവരെ കൊന്നു എന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആ തരത്തിലേക്ക് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഉയരണം ആ കാര്യത്തിൽ കൂടെ, അതായത് ഇസ്ലാമിക ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ചമർത്തണം. ബ്രൂട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നമ്മുടെ ബഹുമാന്യനായ ഒത്തിരി കേസുകൾ അന്വേഷിച്ച് തെളിയിച്ചിട്ടുള്ള എസ് പി റിട്ടയർഡ് എസ് പി സാറിന് മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ബ്രൂട്ടൽ ഫോഴ്സ് ഉപയോഗിക്കാതെ ഇസ്ലാമിക് ടെററിസ്റ്റിന് മറ്റൊന്നും മനസ്സിലാവില്ല. കാരണം ഇവരാരാണ്? ആടിനെ കൊല്ലാൻ വേണ്ടി ആടിന്റെ ചെവിത്തിൽ വെള്ളം ഒഴിച്ചിട്ട് സമ്മതം ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആട് ചെവിയിലെ വെള്ളം പോകാൻ വേണ്ടി തലയാട്ടുമല്ലോ, ആ ശരി കൊന്നോളൂ എന്ന് പറഞ്ഞവര് എടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ സമാധാനം അവര് കൊന്നോളാനുള്ള അനുവാദമായിട്ടാണ് എടുക്കുക. അത് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്കുണ്ടാവട്ടെ, ഒന്ന്. രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞു അധികാരത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞു. അത് 100% തെറ്റിദ്ധാരണയാണ്. വഹാബിസം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും ഭീകരമായ മുഖം വളർന്നതിന് ശേഷം വെറുതെ കൊല്ലൽ ഒരു ശീലമാണ്. വെറുതെ കൊല്ലൽ എന്തിനെന്നറിയില്ല. ഇസ്ലാമിക സംസ്കാര അല്ലെങ്കിൽ ഇസ്ലാമികമായ സിസ്റ്റത്തെ അംഗീകരിക്കാത്ത ഏത് മതസ്ഥനും ഏത് നിമിഷവും എന്തിനു വേണ്ടിയും കൊല്ലപ്പെടാം. ഞാൻ ചോദിക്കട്ടെ, ഈ മാഡ്രിഡിലെ 2004 മാഡ്രിഡിലെ ട്രെയിൻ ബോംബിംഗിൽ 193 പേർ കൊല്ലപ്പെട്ടത് എന്ത് അധികാരത്തിന് വേണ്ടിയിട്ടാണ്? ആ കൊന്നയാൾക്ക് എന്ത് അധികാരത്തിന് വേണ്ടിയിട്ടാണ്? ഇവരൊറ്റ കാര്യമേ ഇവരെ ആകർഷിക്കുന്നുള്ളൂ. The only thing that they are after is heaven. സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിലെ സുഖത്തിന് വേണ്ടി 72,000 ഹൂറികൾക്ക് വേണ്ടി തന്നെയാണ് ഓരോ തീവ്രവാദിയും കൊലപാതകം ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഭൂമിയിലെ ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ പഞ്ചായത്ത് ഭരണം നിലനിർത്താനോ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ ജയിക്കാനോ ഒന്നുമല്ല. ഈ ഇസ്ലാമിക് ടെററിസം ലോകം മുഴുവൻ, കേരളത്തിൽ മാത്രമല്ല, ഇവർ പറയും ഇന്ത്യയിൽ, ഇവർ പറയും RSS ആണ് ശത്രു എന്ന് പറയും, മറ്റൊരു രാജ്യത്ത് പോയ വേറൊരു സംഘടന ശത്രു എന്ന് പറയും. ഇവരുടെ ശത്രു ശരിക്ക് ഇസ്ലാം അല്ലാത്ത ആരും ഇവരുടെ ശത്രുവിന്റെ പട്ടികയിൽ വരാം. അത് മനസ്സിലാക്കാനുള്ള നമ്മുടെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി. അപ്പോ ഈ പാരീസിലെ ഒരു ഡൗൺ ടൗണിൽ, ഒരു കമ്മ്യൂട്ടർ ടൗണില് ഒരു രാത്രി സഞ്ചരിച്ച ഒരു വനിതാ കോൺസ്റ്റബിളിനെ കുത്തിക്കൊന്നിട്ട് ഇവൻ ഒരു കൂസലും ഇല്ല. കാരണം ഇവൻ ചെയ്യുന്നത് ഈ പിന്നെ ഒറ്റയ്ക്കാണെങ്കിലും 1000 ആൾ കൂടിയിട്ടാണെങ്കിലും ഇവൻ ചെയ്യുന്നത് എന്താണ്? ഇവൻ നല്ല ബോധ്യമുണ്ട്. ചെറുപ്പത്തിലെ അവനിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഐഡിയോളജി, റിലീജിയസ് ഐഡിയോളജി ടു ബി എക്സാക്ട്, ആ റിലീജിയസ് ഐഡിയോളജിയുടെ പ്രശ്നം തന്നെയാണ് ലോകം അഭിമുഖീകരിക്കുന്നത്. അത് പണ്ഡിതർ കൂടിയിരുന്ന് അതിലെടുത്ത് കളയേണ്ടുന്ന പുഴുക്കുത്തുകൾ എടുത്തു കളഞ്ഞ് ലോകത്തിന് മുൻപിൽ മര്യാദയുള്ള സംസ്കാരമുള്ള ഒരു ജനതയാണ് ഞങ്ങളുമെന്ന് അവർ കാണിച്ചില്ലെങ്കിൽ ഇതര സമുദായങ്ങളും ഇത്തരത്തില് തിരിച്ചടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലോകം മുഴുവൻ അക്രമത്തിലേക്ക് പോകും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞതാണ്. ഒരു സാധാരണ ഭാരതീയൻ എന്ന നിലയ്ക്ക് എനിക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും പറയാനുണ്ടാവും, വി വിൽ നെവർ ഗിവ് ഇൻ ടു ഇസ്ലാമിക് ടെററിസം, വാട്ട് എവർ ബി ദ കോസ്റ്റ്.